തദ്ദേശ തിരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആവേശ പോരാട്ടത്തിന്റെ അവസാന ഘട്ട വോട്ടെടുപ്പ് നാളെ. പ്രതീക്ഷയുമായി മൂന്ന് മുന്നണികളും അവസാന ലാപ്പിൽ. വിധി എഴുതുക നാല് ജില്ലകൾ. ഓരോ വോട്ടും ഉറപ്പിക്കാൻ നിശബ്ദ പ്രചാരണത്തിൽ നെട്ടോട്ടമോടി സ്ഥാനാർത്ഥികൾ. കിഴക്കമ്പലം സംഘർഷത്തിൽ ആക്രമികളെ സംരക്ഷിച്ച പോലീസ്. വോട്ടു ചെയ്യാനെത്തിയ ദമ്പതികളെ ആക്രമിച്ചവർക്കെതിരെ ചുമത്തിയത് ദുർബല വകുപ്പുകൾ മാത്രം. പ്രതികളായ LDF UDF പ്രവർത്തകരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. സ്ത്രീത്വത്തെ അപമാനിച്ചവർക്ക് പോലീസ് ഒത്താശയെന്ന് 2020. കാസർഗോഡ് വിജയക്കുതിപ്പ് നടത്തുവാനുറച്ച NDA. ജില്ലാ പഞ്ചായത്തിൽ BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്ന കെ ശ്രീകാന്ത്. ഇടത് വലത് ഒത്തുകളി രാഷ്ട്രീയത്തിനെതിരെ വിധി എഴുത്തുണ്ടാകുമെന്നും ശ്രീകാന്ത്. വിധിയെഴുത്തു കഴിഞ്ഞിട്ടും നെഞ്ചിടിപ്പ് മാറാതെ കൊല്ലം ജില്ല. കണക്കുകൂട്ടലുകളിൽ വ്യക്തതയില്ലാതെ മുന്നണികൾ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ താമര വിരിയുമെന്നുറപ്പിച്ച് BJP. സീറ്റെണ്ണം 60 കടക്കുമെന്നും നേതാക്കൾ. തെരഞ്ഞെടുപ്പ് ചൂളിലും ആളും ആരവുമില്ലാതെ മട്ടന്നൂർ നഗരസഭ. രാഷ്ട്രീയം വടം വലിയെ തുടർന്ന് തെരഞ്ഞെടുപ്പ് നടക്കുക 2 വർഷം വൈകി. ഇനി അവസാന ഘട്ടം. തദ്ദേശം 2020. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നാളെയാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം ജില്ലകളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. ഇന്ന് നിശബ്ദ പ്രചരണമാണ്. കൊറോണ ആശങ്കകൾക്കിടയിലും കഴിഞ്ഞ 2 ഘട്ടത്തിലും മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. ഇത് നാളെയും പ്രകടമാകുമെന്നാണ് വിലയിരുത്തൽ. പോളിംഗ് സാമഗ്രികളുടെ വിതരണവും വിവിധ കേന്ദ്രങ്ങളിൽ രാവിലെ 8 മണിയോടെ ആരംഭിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകുവാനായി ഞങ്ങളുടെ പ്രതിനിധികൾ 4 ജില്ലകളിൽ നിന്നും ചേരുന്നു. ആദ്യം കോഴിക്കോട് ജില്ലയിലെ വിവരങ്ങളാണ് നൽകുന്നത്. സരീഷ് ചേരുന്നു. സരീഷ്, എന്തൊക്കെയാണ് അവിടുത്തെ ഇപ്പോൾ നിലവിലെ സാഹചര്യം? അവസാനഘട്ട പ്രചാരണ നിശബ്ദ പ്രചാരണത്തിന്റെ അവസാന നിമിഷങ്ങളാണ്, എങ്ങനെ പുരോഗമിക്കുന്നു? ആര്യശ്രീ, ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ്. ഇന്നലെ കൊട്ടിക്കലാശത്തിന് ശേഷം ഇന്ന് സ്ഥാനാർത്ഥികളും അവരുടെ ഏജന്റുമാരും പ്രവർത്തകരുമെല്ലാം തൻ്റെ വോട്ട് ഉറപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. വീടുകൾ കയറിയുള്ള അവസാന വോട്ടും, അതായത് ഓരോ ആളെയും നേരിൽ കണ്ട്, നേരത്തെ വിട്ടുപോയ ആളുകളെ മുഴുവൻ നേരിൽ കണ്ട്, ഒപ്പം തന്നെ EVM മെഷീനുകളുടെ മാതൃക കാണിച്ച് ആ വോട്ട് തനിക്ക് ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള നിശബ്ദ പ്രചരണത്തിലാണ് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ തികച്ച ഒരു പക്ഷേ കോഴിക്കോട് കോർപ്പറേഷൻ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് വേണം കരുതാൻ. എന്തായാലും ആ പ്രചരണങ്ങളെല്ലാം, നിശബ്ദ പ്രചരണങ്ങൾ നടക്കുന്നു. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താനുള്ളത്. അതിനിടയിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ 20 കേന്ദ്രങ്ങളിലാണ് ഈ EVM മിഷൻ ഉൾപ്പെടെയുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുന്നത്. പ്രധാനമായും 2987 ബൂത്തുകളാണ് ജില്ലയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ബൂത്തുകളിലേക്ക് ആവശ്യമായ EVM മെഷീനുകളുടെയും ഒപ്പം മറ്റ് പോളിംഗ് സാമഗ്രികളുടെയും വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത്. രാവിലെ 7 മണി മുതൽ തന്നെ കോഴിക്കോട് ജില്ലയിലെ 20 സെൻ്ററുകളിലും പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചിരുന്നു. ഇപ്പോൾ ഘട്ടം പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റുകയും ചെയ്ത ശേഷം വാഹനങ്ങളിൽ പോളിംഗ് ബൂത്തുകളിലേക്ക് മടങ്ങുകയാണ്. ഏതാണ്ട് ഇന്ന് ഉച്ചയോടെ തന്നെ ജില്ലയിലെ മുഴുവൻ സ്ഥലങ്ങളിലേക്ക് പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വൈകിട്ട് 4 മണിയോടെ പോളിംഗ് ബൂത്തുകളിൽ ഉദ്യോഗസ്ഥരെത്തുകയും. വ്യക്തമാണ് സരീഷ്. ഇനി കാസർഗോഡ് നിന്നുള്ള വിവരങ്ങൾ നൽകുവാനായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, കാസർഗോഡ് ഇത്തവണ കടുത്ത മത്സരം തന്നെയാണെന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. എങ്ങനെയാണ് അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തിയാകുന്ന, നിശബ്ദ പ്രചരണം നടക്കുന്ന ഈ ദിവസത്തെ അവസാന മണിക്കൂറുകളിലെ വിവരങ്ങൾ എന്താണ്? അവസാന മണിക്കൂറുകൾ ഏറെ പ്രതീക്ഷയോടെയാണ് എല്ലാം രണ്ടും ഇടത് വലത് മുന്നണികളും അതുപോലെ തന്നെ NGOയും നോക്കി കാണുന്നത്. പ്രധാനമായും നേരത്തെ നമ്മൾ വ്യക്തമാക്കിയിരിക്കുന്നത്
ഓരോ പ്രദേശങ്ങളിലെയും ശക്തമായ സാന്നിധ്യമുള്ള ഓരോ മുന്നണികളുണ്ട്. അതത് മേഖലകളിലെല്ലാം തന്നെ കേന്ദ്രീകരിച്ച് തങ്ങൾക്ക് ഉറപ്പായ വോട്ടുകളെല്ലാം തന്നെ കൃത്യമായി തങ്ങൾക്ക് ഉറപ്പാക്കുക, അത് തക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് എല്ലാ സ്ഥാനാർത്ഥികളും നിശബ്ദ പ്രചരണം തുടരുകയാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എൻ ഡി എ മുന്നണിയും അതുപോലെ തന്നെ മുന്നണികളും കർശനമായി നീക്കുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള നീക്കമെടുക്കാൻ ഉണ്ടാകണമെന്ന നിർദ്ദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും എടുത്തു പറയേണ്ടത് മുനിസിപ്പാലിറ്റികളിലും അതുപോലെ വാർഡുകളിലും കൃത്യമായ സ്ക്വാഡുകളെ നിയോഗിച്ച് കൃത്യമായി ഒന്നോ രണ്ടോ പേർ വീടുകളിലെത്തിയും അത് നിശബ്ദ പ്രചരണം നടത്തുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പലയിടങ്ങളിൽ നിന്നും. പ്രധാനമായും എടുത്തു പറയേണ്ടത് കാസർഗോഡ് മുനിസിപ്പാലിറ്റി തന്നെയാണ്. ശക്തമായ മത്സരമാണ് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ നടക്കുന്നത്. എൽ ഡി എഫ് യു ഡി എഫും എൻ ഡി എയുമാണ് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെ മത്സരരംഗത്തുള്ള പ്രധാന മുന്നണികൾ. എൽ ഡി എഫിന് കാര്യക്ഷമമായ പ്രസക്തമായ ഒരു സാന്നിധ്യം പോലും ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ ഇല്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തവണ മുസ്ലിം ലീഗിന്റെ വികസന രാജ്യവും അതുപോലെ തന്നെ ഒരു പ്രതിബദ്ധതയില്ലാത്ത പ്രവർത്തനങ്ങളും ഉയർത്തി ചൂണ്ടിക്കാട്ടിയാണ് എൻ ഡി എയുടെ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ ഡി എ ഇത്തവണ മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിലും സൂചനകളുടെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എൻ ഡി എക്ക് ശക്തമായ സ്വാധീനം ഈ മേഖലകളിലെല്ലാം തന്നെ മുനിസിപ്പൽ മേഖലകളിലെല്ലാം തന്നെ കൃത്യമായി ഉണ്ട് എന്നത് നിസ്തർക്കമായ കാര്യമാണ്. ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിലെ പ്രധാന പ്രതിപക്ഷവും എൻ ഡി എ ആണ്. അതുകൊണ്ട് തന്നെ 6 മാസത്തിന് ഇപ്പുറം വെച്ച് സംസ്ഥാന സർക്കാരിന് ഏറ്റ തിരിച്ചടികൾ അത് തിരഞ്ഞെടുപ്പിൽ എത്രത്തോളം പ്രതിഫലിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശക്തമായ എന്തെങ്കിലും ഒരു അട്ടിമറി വിജയം ജില്ലയിൽ ഉണ്ടാവാൻ സാധ്യത എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായും ഒരു അട്ടിമറിയുടെ സാധ്യത എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം ബി ജെ പി തന്നെ ശക്തമായൊരു സാന്നിധ്യമായി തിരിച്ചു വരും, എൻ ഡി എ മുന്നണി ശക്തമായൊരു സാന്നിധ്യമായി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. നേരത്തെ നമ്മൾ വ്യക്തമാക്കിയതുപോലെ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലുള്ള അതേ അലയടികൾ തന്നെ ഗ്രാമപഞ്ചായത്തുകളിൽ നിരവധി ഇടങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിൽ 2 ബി ജെ പി അംഗങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ 2 ബി ജെ പി അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് തീർച്ചയായും സാധിക്കും, ശക്തമായൊരു സാന്നിധ്യം ജില്ലാ പഞ്ചായത്തിലാകാൻ സാധിക്കും. സംസ്ഥാനത്തെ കാസർഗോഡ് ജില്ലയിൽ ആകമാനമുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കുന്നത് പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുകയാണെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ പ്രധാന പ്രതിപക്ഷമായി അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി എൻ ഡി എ മുന്നണി മാറുമെന്ന വിലയിരുത്തലാണ് ഇപ്പൊ എൻ ഡി എയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും 2 ഗ്രാമപഞ്ചായത്തുകൾ ഇപ്പോൾ നിലവിൽ തന്നെ എൻ ഡി എ ഭരണത്തിലാണുള്ളത്. ഇത്തരത്തിൽ ആ 2 ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണം നിലനിർത്തുക, അതുപോലെ തന്നെ 5-ലേറെ കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ കൃത്യമായി ഭരണം നിലനിർത്തുന്നതിനുള്ളൊരു നീക്കം ഉണ്ടാകുക എന്നതാണ് പ്രാഥമികമായി എൻ ഡി എ തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരത്തിലൊരു മാറ്റം, അതായത് 6-7 പഞ്ചായത്തുകളിൽ എൻ ഡി എ ഭരണത്തിലെത്തുകയാണെങ്കിൽ, അതുപോലെ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലും എൻ ഡി എ ഭരണത്തിലെത്തുകയാണെങ്കിൽ തീർച്ചയായും അതൊരു അട്ടിമറി വിജയം തന്നെയായിരിക്കും. ഈ ഒരു സാന്നിധ്യം, അതായത് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെയും അതുപോലെ തന്നെ മറ്റ് ഗ്രാമപഞ്ചായത്തുകളിലെയും ഈ ഒരു പ്രകടന സാന്നിധ്യം, പ്രകടനത്തിന്റെ സാധ്യത ജില്ലാ പഞ്ചായത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അട്ടിമറി വിജയത്തിനുള്ള സാധ്യത തീർച്ചയായും കാസർഗോഡ് ജില്ലയിൽ എൻ ഡി എക്ക് ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരിനെതിരെ വരുന്ന ആരോപണങ്ങൾ ഏറെ ഗൗരവതരമായി ചർച്ച ചെയ്യുന്നു. അതിനു പുറമെ ഏറെ ഗൗരവതരമായ മറ്റൊരു വിഷയം ഈ ജില്ലയിൽ മാത്രമുള്ളത് മഞ്ചേശ്വരം എം എൽ എ എം സി കമറുദ്ദീന്റെ അറസ്റ്റും ഇന്ന് അദ്ദേഹം ജയിലിലാണ് എന്നുള്ളതാണ്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു എം എൽ എക്ക് ജയിലിലായതുകൊണ്ട് വോട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നു. ഇതാണ് ജനങ്ങളുടെ മുന്നിൽ ഏറെ ഗൗരവകരമായ ഒരു വിഷയമായിരിക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന അദ്ദേഹത്തെ വോട്ട് ചെയ്യുന്നതിനെ എത്തിക്കുന്നതിനുള്ള നിയമ സംവിധാനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ജയിലിൽ കിടക്കുന്നത് കൊണ്ട് മാത്രം വോട്ട് ചെയ്യാൻ സാധിക്കാത്ത ഒരു എം എൽ എ ഉള്ള പ്രദേശമാണ് മഞ്ചേശ്വരം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. തീർച്ചയായും അതെല്ലാം തന്നെ ജനങ്ങളിൽ ശക്തമായ ലീഗ് കാസർഗോഡ് അട്ടിമറി വിജയം തന്നെ ഡിഎക്ക് പ്രതീക്ഷിക്കാമെന്ന വിവരങ്ങളാണ് ഐസൻ ജോസ് പങ്കുവെക്കുന്നത്. ഇനി മലപ്പുറത്തേക്ക്, ഈ അവസാനഘട്ട പോളിംഗിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ ഒരു നോട്ടങ്ങൾ പോകുന്ന ജില്ലയാണ് മലപ്പുറം ജില്ല. മലപ്പുറം ജില്ലയിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനായി സിജു കർത്തേടം ചേരുന്നു. സിജു, ഇത്തരത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മത്സരം തന്നെയാണ് മലപ്പുറം ജില്ലയിൽ കാണാൻ സാധിക്കുന്നത്. വെൽഫെയർ പാർട്ടിയുമായുള്ള യു ഡി എഫിന്റെ സഖ്യം, അത്തരത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ നിലവിലെ ജില്ലയിലെ ഒരു പൊതുചിത്രം? തീർച്ചയായും നാളെ നടക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് 3-ാം ഘട്ടത്തിലേക്കുള്ള
പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിനുള്ള സജ്ജീകരണമാണ് ഒരുക്കങ്ങളാണ് ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 8 മണി മുതൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ജില്ലയിൽ ഏകദേശം 3975 പോളിംഗ് ബൂത്തുകളാണ് ഉള്ളത്. ഇവിടേക്കായിട്ട് 19,000 പോളിംഗ് ഉദ്യോഗസ്ഥരാണ് വിന്യസിച്ചിരിക്കുന്നത്. കൂടാതെ ക്രമസമാധാന പാലത്തിനായി 6,190 സ്പെഷ്യൽ പോലീസ് ഉൾപ്പെടെ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. 304 പ്രശ്നബാധിത ബൂത്തുകളിൽ 50 അതിജാഗ്രതാ ബൂത്തുകളിലേക്ക് സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെയും നിയോഗിച്ചിരിക്കുന്നു. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇപ്പോൾ പുരോഗമിച്ചിരിക്കുകയാണ്. വിവിധ പോളിംഗ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നുള്ള പോളിംഗ് സാമഗ്രികൾ കൊണ്ടുപോകുന്നുള്ള ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ അതെത്തിക്കുന്ന വാഹനങ്ങളുമെല്ലാം ഈ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ ഞാനുള്ളത് മലപ്പുറം ഗവൺമെൻറ് ആർട്സ് കോളേജിലാണ്. ഇവിടുന്ന് അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാവുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത്തവണ 8,387 പേരാണ് ഇപ്പോൾ ജില്ലയിൽ ജനവിധി തേടുന്നത്. വിവിധ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലായിട്ട് ഗ്രാമപഞ്ചായത്തുകൾ, നഗരസഭകൾ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്കുകൾ, ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവിടങ്ങളിലായിട്ടാണ് ഇപ്പോൾ 8,387 സ്ഥാനാർത്ഥികൾ. ഇതിൽ 63 സ്ത്രീകളും 82 പുരുഷന്മാരും 145 പേരാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത്. 839 പേർ വിവിധ ബ്ലോക്കുകളിലേക്ക് മത്സരിക്കുന്നുണ്ട്. 3,333 സ്ത്രീകളും 2,846 പുരുഷന്മാരുമായി 5,879 പേർ ഗ്രാമപഞ്ചായത്തുകളിൽ മത്സരിക്കുന്നുണ്ട്. ഗ്രാമപഞ്ചായത്തുകളിൽ 94 ഗ്രാമപഞ്ചായത്തുകളാണുള്ളത്. ഇതിൽ 12 നഗരസഭകളും 15 ബ്ലോക്ക് പഞ്ചായത്തുകളാണുള്ളത്. ഈ ഒരു ഗ്രാമപഞ്ചായത്തുകളിൽ ക്ഷമിക്കണം, ഒരു ജില്ലാ പഞ്ചായത്തിലേക്ക് 32 വാർഡുകളിലേക്കാണ് മത്സരം നടക്കുന്നത്. ഇതിൽ കഴിഞ്ഞ തവണ 27 മൃഗീയ ഭൂരിപക്ഷം നേടിയ UDF ഉണ്ടായിരുന്നു. UDFൽ 27 IUML മുസ്ലിം ലീഗായിരുന്നു, 7 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുമാണ്. ഇത് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ 15 പേരാണ്. ഈ 15 പേരിൽ 12 പേരാണ് കഴിഞ്ഞ തവണ UDFൽ ഉണ്ടായിരുന്നത്. അതിൽ 11 പേരും മുസ്ലിം ലീഗിൽ നിന്നുള്ളവരാണ്. നിലമ്പൂർ, കാളികാവ്, വണ്ടൂർ, അരീക്കോട്, വേങ്ങര, കൊണ്ടോട്ടി, താനൂർ, തിരൂരങ്ങാടി, കുറ്റിപ്പുറം, മങ്കട, പെരിന്തൽമണ്ണ, മലപ്പുറം മേഖലകളാണ് ഈ UDFന്റെ കൈവശം ഉണ്ടായിരുന്നത്. പൊന്നാനി, പെരുമ്പടപ്പ്, തിരൂർ എന്നിവയാണ് LDFന്റെ കയ്യിലുണ്ടായത്. നഗരസഭയിൽ 12 9 UDFന്റെ കൈവശം വെച്ചപ്പോൾ 9-ൽ 8 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. മലപ്പുറം, മഞ്ചേരി, കൊണ്ടോട്ടി, തിരുവനങ്ങാടി, പരപ്പനങ്ങാടി, താനൂർ, വളാഞ്ചേരി, കോട്ടക്കൽ, നിലമ്പൂർ എന്നീ നഗരസഭകളാണ് UDFന്റെ കൈവശമുണ്ടായത്. പൊന്നാനി, പെരിന്തൽമണ്ണ, തിരൂർ എന്നിവയാണ് LDFന്റെ കൈവശമുണ്ടായത്. 94 ഗ്രാമപഞ്ചായത്തുകളിൽ ജില്ലയിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മൾ അത് നോക്കേണ്ടത് തന്നെയാണ്. UDF ഒരൊറ്റ സീറ്റ് പോലും LDFന് കിട്ടില്ല എന്നുള്ള ഒരു വാദം കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. അത്തരത്തിലൊരു രാഷ്ട്രീയ ചിത്രം വിലയിരുത്തുകയാണെങ്കിൽ UDF പ്രമാദിത്വം ലഭിക്കും എന്ന് പറയാൻ സാധിക്കുമോ? അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്താമോ? തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം മാറി വരുന്നു എന്നതാണ്. മലപ്പുറത്തെ ഇത്തക്കാലം അത്രയും കാണാത്ത തരത്തിലൊരു രാഷ്ട്രീയ മാറ്റത്തിന് മലപ്പുറം ജില്ല നാന്ദി കുറിക്കുമെന്നാണ്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ലീഗിന് മെജോറിറ്റിയുള്ള ജില്ലകളിൽ ഒന്നാണ് മലപ്പുറം. മൃഗീയ ഭൂരിപക്ഷം ഓരോ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും ഉണ്ടായിരിക്കുമ്പോഴും ഇത്തവണ പക്ഷേ അടിപതറുമെന്നുള്ള ഒരു ആത്മവിശ്വാസക്കുറവ് ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട്. കാരണം കുഞ്ഞാലിക്കുട്ടി നടത്തിയ പല പത്രസമ്മേളനങ്ങളും അതിൻ്റെ ശരീരഭാഷ അത്തരത്തിലൊരു സൂചന നൽകിയിരുന്നു എന്നുള്ളതാണ്. കാരണം വിമതരുടെ വലിയ ശല്യം ഇവിടെയുണ്ട്. അവരുടെ നേതാക്കന്മാർ ഉള്ള വാർഡുകളിൽ പോലും, ലീഗിൻ്റെ നേതാക്കന്മാരുള്ള ET മുഹമ്മദ് ബഷീറിൻ്റെ വാർഡുകളിൽ പോലും അവിടെ വിമതരല്ല രണ്ട് പേരായിട്ട് കയ്യിലും കോണിയിലും, അതായത് UDFൽ ലീഗും കോൺഗ്രസും വേറെ വേറെ മത്സരിക്കുന്ന ഒരു സാഹചര്യം മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുണ്ടായിരുന്നു. ലീഗിൻ്റെ നേതാക്കന്മാർ, സമൃദ്ധനായിട്ടുള്ള നേതാക്കന്മാർ മത്സരിക്കുന്ന, ക്ഷമിക്കണം, അവരുടെ വാർഡുകളിൽ പോലും ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കൂടാതെ പെരിന്തൽമണ്ണയിൽ കാണാൻ കഴിഞ്ഞതാണ് ലീഗിൻ്റെ പ്രാദേശിക നേതൃത്വം വിമതരായിട്ട് മത്സരിക്കുന്നു. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഉന്നത നേതാക്കന്മാർ ചേർന്ന് ഉന്നതാധികാര സമിതി ചേർന്നുകൊണ്ട് അത്തരത്തിൽ ഒരു വിമത നീക്കം നടത്തിയാൽ അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവും. അവർ പിന്നീട് ലീഗിലേക്ക് തിരിച്ചറിയാൻ അവർക്ക് യാതൊരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് വ്യക്തമായി അസന്നിഗ്ധമായി പറയുമ്പോൾ തന്നെയും ആ വാക്കുകളൊക്കെ മുഖവിലക്കെടുക്കാതെ വിമതരുടെ ശല്യം ഈ UDFിലുണ്ടായിരുന്നു. അതേസമയത്ത് LDFിലും ഇത്തരത്തിൽ ഒരു നീക്കം, അതായത് KT ജില്ലയിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാന രാഷ്ട്രീയത്തിലെ സംസ്ഥാന ഭരണകൂടത്തെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്ന വിഷയങ്ങൾ, അഴിമതി വിഷയങ്ങളെല്ലാം തിരഞ്ഞെടുപ്പിൽ പ്രതികൂലമായി ബാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസക്കുറവ് LDFിൻ്റെ ഭാഗത്തുമുണ്ട്. എങ്കിൽ പോലും കഴിഞ്ഞ കാലത്തേക്കാൾ നില മെച്ചപ്പെടുത്തുന്ന ഒരു ആത്മവിശ്വാസം LDF പ്രകടിപ്പിക്കുമ്പോൾ നില തുടരാൻ, നിലവിലുള്ള അവസ്ഥ തുടരാൻ സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം UDFും കൈക്കൊള്ളുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ മലപ്പുറത്ത് UDFും LDFിൻ്റെയും വനിതാ സാരഥികൾ അവർ മത്സരിക്കുന്ന ചില വാർഡുകളിൽ പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത് പുരോഗമന പ്രസ്ഥാനമായ CPMൻ്റെ ചില നേതാക്കന്മാർ, അത് അവർ മത്സരിക്കുന്നത് അവരുടെ ഭാര്യമാർ അവരുടെ മുഖം കാണിക്കാതെ ഭർത്താക്കന്മാരുടെ മുഖം പോസ്റ്ററിൽ പ്രദർശിപ്പിച്ച്
ഉപയോഗിച്ചുകൊണ്ട് ചില വോട്ട് അഭ്യർത്ഥിക്കുന്ന പോസ്റ്ററുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. യു ഡി എഫിനും ഇത്തരത്തിലൊരു സാഹചര്യമുണ്ട്. അതേസമയത്ത് എൻ ഡി എയെ സംബന്ധിച്ചിടത്തോളം മലപ്പുറത്ത് വലിയൊരു മാറ്റമാണ് എൻ ഡി എ ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് വലിയൊരു സമൂഹം ആളുകൾ എൻ ഡി എയിലേക്ക് വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വണ്ടൂരിലുള്ള ആ ഒരു സ്ഥാനാർത്ഥി പെരിന്തൽമണ്ണയിലും വണ്ടൂരും അതുപോലെ തന്നെ പൊന്നാനിയിലും എല്ലാം തന്നെ മുസ്ലിം വനിതകൾ നേരിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ മുന്നിൽ കണ്ട് പ്രത്യേകിച്ചും മുത്തലാഖും അതുപോലെ വിവാഹപ്രായം 21 ഉയർത്തിയതുമൊക്കെ അവരെ വളരെയധികം സ്വാധീനിച്ചിരിക്കുന്നുള്ളതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒട്ടേറെ മുസ്ലിം വനിതകൾ എൻ ഡി എയുടെ ഭാഗമായി ചേർന്നു സ്വയം തയ്യാറായിക്കൊണ്ട് സ്ഥാനാർത്ഥികളായി സ്വയം തയ്യാറായിക്കൊണ്ട് അവർ രംഗത്തേക്ക് വരുന്ന കാഴ്ചയും മലപ്പുറം ജില്ലയിൽ നമ്മൾ കാണാൻ സാധിച്ചിരുന്നു. വലിയ തോതിലുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങളിൽ നിന്നും ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നുള്ള വലിയ ആളുകൾ എൻ ഡി എയിലേക്ക് വരുന്നു. ആവേശത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത് സിജു കർത്തേടമാണ്. പെട്ടെന്ന് തിരിച്ചെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്. മൂന്ന് ഘട്ടങ്ങളായി നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ട പോളിംഗ് നാളെ ജനങ്ങൾ വിധി എഴുതുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയാണ്. ഇനി കണ്ണൂരിലെ ചിത്രമാണ് നമുക്ക് നൽകാനുള്ളത്. മിഥുൻ പിള്ള ചേരുന്നു കണ്ണൂരിൽ നിന്ന്. മിഥുൻ, ഏറ്റവും കൂടുതൽ കലുഷിതമായ സാഹചര്യമാണ് കണ്ണൂർ ജില്ലയിൽ നമുക്ക് പൊതുവെ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇന്നലെ നമുക്ക് വ്യത്യസ്തമായി പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം, പൊതുവെ സമാധാനപരമായിരുന്നു ജില്ലയിലെ ഒരു ആവേശകരവും കൊട്ടിക്കലാശവും എല്ലാം തന്നെ സമാധാനപരമായി കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഒരു രീതിയിലായിരുന്നു എന്ന് തന്നെ വ്യക്തമാക്കാം. അതൊരു ശുഭപ്രതീക്ഷയാണ് നൽകുന്നത്. എന്നാലും നിലവിലെ ഒരു ചിത്രം എന്താണ് ജില്ലയിലെ? അനിയിപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഇടം എന്ന് പറയുന്നത് പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രത്തിലാണ്. കണ്ണൂർ ജില്ലയിൽ ഇത്തരത്തിൽ വിവിധ ഇടങ്ങളിലെ 20 പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇവിടെ നിന്ന് അതത് പോളിംഗ് ബൂത്തുകളിലേക്ക് സാമഗ്രികൾ കൊണ്ടുപോകുന്ന ഒരു തിരക്കിൽ കൂടിയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ. നമുക്കറിയാം കണ്ണൂരിൽ മുൻകാലത്തിന് വിഭിന്നമായി ഇത്തവണ ഈ കലാശക്കൊട്ടടക്കം വലിയ സമാധാനപരമായി തന്നെയാണ് പൂർത്തിയായിരിക്കുന്നത് എന്നുള്ളത് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത്തവണ 2,09,922 വോട്ടർമാരാണ് കണ്ണൂർ ജില്ലയിലെമ്പാടും ബൂത്തുകളിലേക്ക് എത്തുന്നത്. ഇതിൽ തന്നെ 9,31,400 പുരുഷന്മാരും 10,69,518 സ്ത്രീകളും 4 ട്രാൻസ്ജെൻഡറുമാണ്. കണ്ണൂർ കോർപ്പറേഷൻ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്, 11 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 71 ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലേക്കാണ് കണ്ണൂർ ജില്ലയിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആവേശകരമായൊരു അവസാനത്തിലേക്ക് ഇപ്പോൾ ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇപ്പോൾ സജീവമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. കാരണം കൊറോണയുടെ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ 4 ഘട്ടങ്ങളിലായി. അതായത് രാവിലെ 8 ഒരു ഷിഫ്റ്റ്, പിന്നീട് 10, 12, 2 എന്നിങ്ങനെ 4 ഘട്ടങ്ങളിലായിട്ടാണ് വിവിധ കേന്ദ്രങ്ങളിൽ ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പുരോഗമിക്കുന്നത്. ഈ പ്രശ്നബാധിതയുള്ള ബൂത്തുകളിലൊക്കെ തന്നെ കർശനമായ സുരക്ഷ ഒരുക്കുന്നൊരു നടപടികൾ കൂടി പൂർത്തിയാണ്. നിലവിൽ 2,463 ബൂത്തുകളാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ 2,463 ബൂത്തുകളിൽ 1,600 ബൂത്തുകൾ പ്രശ്നബാധിതമാണ് എന്ന് പോലീസിന്റെ റിപ്പോർട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഇവിടങ്ങളിൽ കർശനമായ സുരക്ഷ, അതായത് കമാൻഡോകളുടെ അടക്കം സുരക്ഷ ഇവിടങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അക്രമ സാധ്യതയുള്ള ബൂത്തുകളിലാണ് ഇത്തരത്തിൽ കർശനമായ ഒരു സുരക്ഷ ഒരുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത്. മാത്രമല്ല മലയോര മേഖലയിൽ ഉൾപ്പെടെ ഏതാണ്ട് 64 ഇടങ്ങളിൽ മാവോയിസ്റ്റ് ഭീഷണിയുള്ള ബൂത്തുകളുണ്ട്. ഈ മാവോയിസ്റ്റ് ഭീഷണിയുള്ള ബൂത്തുകളിൽ തണ്ടർ ബോൾട്ടിന്റെ അടക്കമുള്ള സുരക്ഷ ഒരുക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് ഇത്തവണ കുറ്റമറ്റതാക്കാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് പോലീസ്. കാരണം മുൻകാലങ്ങളിൽ വലിയ അക്രമ സംഭവങ്ങൾ അടക്കം ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അക്രമം വലിയ തോതിലുള്ളൊരു പരസ്യമുള്ള ഏറ്റുമുട്ടലിലേക്ക് പോകുന്നൊരു സാഹചര്യം കൂടി കണ്ണൂരിൽ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ഒരു മാറ്റമുണ്ടാകണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് ജില്ലാ പോലീസ് മേധാവി അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയത്. ഇതിൻ്റെ തുടർച്ചയെന്നോണം തന്നെ ഈ കർശന സുരക്ഷ ഒരുക്കുന്നതോടൊപ്പം ഏതെങ്കിലും തരത്തിലുള്ള അക്രമം ബൂത്തുകളിൽ ഉണ്ടാക്കുന്ന ആളുകളെ കരുതൽ തടങ്കലിലേക്ക് മാറ്റിക്കൊണ്ട് പ്രശ്നങ്ങൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. എന്തായാലും ഇപ്പോൾ ഈ പോളിംഗ് സാമഗ്രികളുടെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു മറ്റൊരു കാര്യമാണ് സംസ്ഥാന ശ്രദ്ധ തന്നെ പിടിച്ചു പറ്റിയ ഒരു പോരാട്ടമാണ് കോർപ്പറേഷനിൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്തൊക്കെയാണ് അതിൻ്റെ രാഷ്ട്രീയപരമായ ഒരു വിലയിരുത്തൽ നടത്താൻ കഴിയുമെങ്കിൽ കണ്ണൂർ കോർപ്പറേഷനിലെ പോരാട്ടത്തിന്റെ ഒരു ചിത്രം?
അരെ നമുക്ക് കഴിഞ്ഞ നമ്മുടെ ഒരു സഹായം വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഒരു യുഡിഎഫ് വിമതനും യുഡിഎഫ് വിമതൻ തീരുമാനിക്കുന്ന തരത്തിലേക്കായിരുന്നു കണ്ണൂർ കോർപ്പറേഷന്റെ ഭരണം പോയിരുന്നത്. കാരണം 27 സീറ്റുകൾ കോൺഗ്രസും 27 സീറ്റുകൾ യുഡിഎഫും നേടുന്നൊരു സാഹചര്യം, ക്ഷമിക്കണം, 27 സീറ്റുകൾ യുഡിഎഫും 27 സീറ്റുകൾ എൽഡിഎഫും നേടുന്നൊരു സാഹചര്യം. പിന്നീട് ഒരു സീറ്റ് നേടിയ ഈ വിമതന്റെ ഒരു നിയന്ത്രണങ്ങൾക്കനുസരിച്ച് കോർപ്പറേഷൻ ഭരണം മാറി മാറി മറിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ അതായത് കണ്ണൂരിൻ്റെ ഒരു പൊതുചിത്രം എടുക്കുമ്പോൾ കണ്ണൂർ എല്ലാ കാലത്തും ഇടതുപക്ഷത്തോടൊപ്പം നിന്നിട്ടുണ്ടെങ്കിലും കണ്ണൂർ കോർപ്പറേഷൻ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയൊരു കീറാമുട്ടിയായിരുന്നു. കാരണം വലിയ രാഷ്ട്രീയപരമായി വലിയ മുന്നോക്കം കണ്ണൂർ കോർപ്പറേഷനിൽ യുഡിഎഫിനുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ ഒരു മുന്നേറ്റം ഇത്തവണയും തുടരാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് യുഡിഎഫിനെ സംബന്ധിച്ചുള്ളത്. വലിയ മെജോറിറ്റിയിൽ ഇത്തവണ കോർപ്പറേഷൻ്റെ ഭരണം പിടിക്കുക എന്നൊരു നീക്കത്തിൽ തന്നെയാണ് അവരുള്ളത്. അതേസമയം എൽഡിഎഫ് ആകട്ടെ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഒക്കെയുള്ള തങ്ങളുടെ ഒരു അപ്രമാദിത്വമുണ്ട്. ആ അപ്രമാദിത്വം കോർപ്പറേഷനും നേടിയെടുക്കും. കണ്ണൂരിലും തിരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം നടക്കുന്നു. ഇനി കോഴിക്കോടേക്കാണ്. കോഴിക്കോട് നിന്നും സരീഷ് ചേരുന്നുണ്ട്. സരീഷ്, 7 മണിയോടെ തന്നെ തിരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം ജില്ലയിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ആര്യശ്രീ, ഇന്ന് രാവിലെ 7 മണിയോടെയാണ് ജില്ലയിലെ 20 കേന്ദ്രങ്ങളിലും പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചത്. പോളിംഗ് ഉദ്യോഗസ്ഥരുടെ നിശ്ചിത ആളുകളെ മാത്രമാണ് ഈ സെൻ്ററുകളിലേക്ക് കയറ്റുന്നത്. കാരണം മുഴുവൻ ഉദ്യോഗസ്ഥരെയും ഹാളിലേക്ക് കയറ്റുന്നില്ല. കാരണം കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രമാണ് ആദ്യ 1-2 ഓഫീസർമാരെ അകത്തേക്ക് കയറ്റുകയും അവരെ നേരത്തെ സാമഗ്രികൾ കൃത്യമായി ഏൽപ്പിക്കുകയും പിന്നീട് വാഹനങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ച് മുഴുവൻ സാമഗ്രികളും വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചയോടെ ജില്ലയിലെ 2987 പോളിംഗ് ബൂത്തുകളിലേക്കുമുള്ള പോളിംഗ് സാമഗ്രികൾ, ഇവിഎം മെഷീൻ അടക്കമുള്ള മുഴുവൻ പോളിംഗ് സാമഗ്രികളും ചെയ്യാനാവുമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ കണക്കുകൂട്ടുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. ഗ്രാമപ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ബൂത്തുകളുള്ളത്. അവിടങ്ങളിലേക്ക് പോളിംഗ് സാമഗ്രികൾ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രമകരം. അതിനായി ഏതാണ്ട് 1000-ലേറെ വാഹനങ്ങൾ ഇതിനകം തയ്യാറാക്കി കഴിഞ്ഞു. അത്തരത്തിൽ പോളിംഗ് ബൂത്തുകളിലേക്ക് ഉച്ചയോടെ തന്നെ ഉദ്യോഗസ്ഥരെല്ലാം എത്തിച്ചേരും. അതിനുശേഷം വൈകിട്ട് 4 മണിയോടെ പോളിംഗ് ബൂത്തുകളിൽ, അതായത് പ്രാദേശികമായുള്ള പോളിംഗ് ബൂത്തുകളിൽ പോളിംഗിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കണം. അതായത് ഇവിഎം മെഷീൻ സ്ഥാപിക്കുന്നത് ഒഴികെയുള്ള സജ്ജീകരണങ്ങൾ മുഴുവൻ 4 മണിയോടെ ഒരുക്കണം എന്നാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനുള്ള ക്രമീകരണങ്ങളും നിലവിൽ പൂർത്തിയാക്കി കഴിഞ്ഞു. പരിശോധിച്ചാൽ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയാണ്. അവസാനഘട്ട തിരഞ്ഞെടുപ്പ് പൂർത്തിയായി. നാളെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ളയും മലപ്പുറത്ത് നിന്ന് സിജു കർത്തേടവും കോഴിക്കോട് നിന്ന് സരീഷും. മറ്റു വാർത്തകളിലേക്ക്. കിഴക്കമ്പലത്ത് വോട്ടു ചെയ്യാനെത്തിയ ദമ്പതികളെ ആക്രമിച്ചവർക്കെതിരെ പോലീസ് ചുമത്തിയത് ദുർബല വകുപ്പുകൾ മാത്രമാണ്. ഇടതു വലതു മുന്നണികളുടെ പ്രവർത്തകരായ അക്രമികളെ പോലീസ് സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. പ്രതികളായ എൽഡിഎഫ് യുഡിഎഫ് പ്രവർത്തകരെ സ്റ്റേഷൻ ജാമ്യത്തിലാണ് വിട്ടയച്ചത്. സ്ത്രീത്വത്തെ അപമാനിച്ചവർക്ക് പോലീസ് സംരക്ഷണം നൽകുകയാണെന്ന് 2020 ഭാരവാഹികൾ ആരോപിച്ചു. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുവാനായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, ഇത്തരത്തിലൊരു സംഭവം, ദുർബലമായ വകുപ്പുകൾ ചുമത്തി വിട്ടയച്ചിരിക്കുന്ന ഈ ഒരു ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്ന ഈ സംഭവം സിപിഎമ്മിന്റെ ഒരു ഇടപെടൽ തന്നെയല്ലേ സൂചിപ്പിക്കുന്നത്? തീർച്ചയായും സിപിഎമ്മും അതുപോലെ തന്നെ സിപിഎം നേതൃത്വം നൽകുന്ന എൽഡിഎഫും യുഡിഎഫും യോജിച്ച് അവിടെ 2020 എന്ന സംഘടനയ്ക്കെതിരെ മത്സരിക്കുന്നു എന്ന പ്രത്യേകതയുള്ള ഒരു പഞ്ചായത്താണ് കിഴക്കമ്പലം പഞ്ചായത്ത്. മുമ്പ് ഏതാണ്ട് 20 സീറ്റുകളിൽ ഭൂരിഭാഗവും നേടി, 19 സീറ്റുകളും നേടി 2020 ആയിരുന്നു ഭരണം നടത്തുന്നത്. സ്വാഭാവികമായും ഇത്തവണ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ രാവിലെ മുതൽ തന്നെ പോളിംഗ് ബൂത്തിന് 50 മീറ്റർ പരിധിയിൽ വലിയ തോതിൽ സിപിഎം പ്രവർത്തകരും അതുപോലെ തന്നെ യുഡിഎഫ് പ്രവർത്തകരും സംഘടിച്ചിരുന്നു. അവിടെ 2020 വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള ആളുകൾ എത്തുമ്പോഴെല്ലാം പലതരത്തിൽ അവരെ പിന്തിരിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ ഘട്ടത്തിലാണ് പിന്റോ എന്ന യുവാവ് അവിടെ എത്തുന്നത്, കുടുംബത്തോടൊപ്പം ഭാര്യയോടൊപ്പം അവിടെ എത്തും വോട്ട് ചെയ്യാൻ എത്തുന്നത്. സ്വാഭാവികമായും അവിടെ കിറ്റക്സിൽ ജോലി ചെയ്യുന്ന ആളെന്ന നിലയ്ക്ക് അത് 2020 വോട്ടാണ് എന്ന് മനസ്സിലാക്കി പിന്തുവിനെ തടയാനുള്ള ഒരു നീക്കം യുഡിഎഫിന്റെയും
എൽ ഡി എഫിന്റെയും പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയായിരുന്നു. അതിനുശേഷം പിന്നീട് പോലീസ് സംരക്ഷണയിൽ വന്ന് വോട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കൃത്യമായി തന്നെ ഇയാളെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ക്രൂരമായ മർദ്ദനത്തിന് ശേഷം ഇയാൾ ആശുപത്രി പ്രവേശിപ്പിക്കപ്പെട്ടു. എന്നാൽ അതിനുശേഷവും പോലീസിന്റെ ഭാഗത്തു നിന്ന് കർശനമായ ഇതോടെ തദ്ദേശം 2020 തിരഞ്ഞെടുപ്പ് വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. അല്പസമയത്തിനകം ഫാസ്റ്റ് ന്യൂസുമായി രോഹിണി മഹേഷ്വരും. നമസ്തേ.